കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മയ്യനാട്ട് ഗ്രാമപഞ്ചായത്തിൽ കാരിക്കുഴിത്തോടിന് സമീപത്തെ മാലിന്യമാണ് നീക്കം ചെയ്തത്. മാലിന്യ നിക്ഷേപം മൂലം ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലാണ് മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത്. ഉള്ള സാധനങ്ങൾ പിന്നെ ഈ രണ്ടുപേരും മാന്യന്മാരായിട്ട് വരുന്നവരാണ് ബൈക്കിൽ വന്നിട്ട് ഈ കൊച്ചുങ്ങൾക്ക് വെക്കുന്ന സാധനവും പൈസ തന്നെ സുഖമില്ലാത്തവർക്ക് വെക്കുന്ന സാധനവും കൊണ്ടുവന്ന് വണ്ടി ഇങ്ങനെ വരുന്ന വാക്കിന് പതുക്കെ സ്ലോബിന് വരും. സ്ലോബിന് വന്നിട്ട് പുറത്തെ ഇരിക്കുന്ന ആള് പൊക്കി എടുത്തങ്ങ് വെള്ളത്തിൽ ഇടുക, ഓരോ ചാക്ക് കെട്ടുകയാണ്. തോട്ടിലിടാൻ പറ്റിയില്ലെങ്കിൽ അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. മയ്യനാട് ഗ്രാമപഞ്ചായത്ത് 17 വാർഡിൽ കാരിക്കുഴി തോടിന് സമീപത്തെ മാലിന്യ നിക്ഷേപം മൂലം ദുർഗന്ധം അസഹനീയമായ സാഹചര്യത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഏറ്റെടുത്തത്. കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഇവിടെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഇടപെട്ട് ഇവിടെ ഒരു സി സി ടി വി ക്യാമറ വെക്കുക. അപ്പോൾ അതിനകത്ത് ഇവിടെ മാലിന്യം കൊണ്ട് രാത്രികാലങ്ങളിൽ ഇടുന്ന ആൾക്കാരെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വർഷങ്ങളായി തുടരുന്ന മാലിന്യ നിക്ഷേപത്തിന് പരിഹാരം കാണാൻ ജനപ്രതിനിധികൾ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. ഇതേ തുടർന്ന് 139 നമ്പർ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനെതിരെ ഞങ്ങൾ പഞ്ചായത്തിലും മറ്റു അധികാരികൾക്ക് ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തെങ്കിലും നാളിതുവരെ യാതൊരുവിധ ഫലവും കണ്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 139 ബൂത്ത് കമ്മിറ്റിയുടെ ശ്രമഫലമായി ഇന്ന് ഈ ഭാഗം ശ്രമദാനത്തിൻ്റെ ഫലമായി വൃത്തിയാക്കി നല്ലതിലാക്കുവാനായിട്ട് ഉദ്യമത്തിലാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, 139 വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ. അവർ തരുന്ന ഈ പ്രവൃത്തിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണ നൽകിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസ് 139 ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജിഷ്ണു അധ്യക്ഷനായിരുന്നു. നല്ല രീതിയിൽ പോവാനുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത്. കാരണം മാലിന്യം കൊണ്ട് കൂമ്പാരമായി അവിടെ നാട്ടം സഹിച്ച് യാത്രക്കാർ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതിൻ്റെ ഇപ്പുറം കാണുന്ന കോർപ്പറേഷൻ സൈഡിൽ നല്ല വൃത്തിയായി അവർ ചെയ്തു വെച്ചിരുന്നു. ഇവിടുത്തെ വയനാട് പഞ്ചായത്ത് ഭരണാധികാരികൾ ഇവിടെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതേ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ അഭ്യർത്ഥനയും പ്രമാണിച്ച് 139 ബൂത്ത് കമ്മിറ്റിയുടെ പ്രവർത്തകർ ഇവിടുന്ന് ഈ റോഡ് ശുചീകരിക്കാനുള്ള യജ്ഞം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.